ഗംഗാപുരം എന്നൊരു രാജ്യമുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു രാജാവ് ആ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം തന്റെ രാജ്യത്ത് പാവപ്പെട്ടവർ കാണരുതെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ കാരുണ്യത്താൽ രാജാവിന്റെ ശ്രദ്ധ എന്റെ നേർക്ക് വന്നാൽ ഞാനും ഒരു പണക്കാരനായി മാറും. ബൻസി വളരെ അത്യാഗ്രഹിയും മടിയനുമായിരുന്നു. പെട്ടെന്ന് പണമുണ്ടാക്കണമെന്ന അത്യാഗ്രഹത്താൽ എല്ലാം അവൻ നശിപ്പിക്കും. മന്ത്രി, നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ പിറന്നാളിന്റെ അന്ന് അവരോട് വരാൻ പറയൂ. താങ്കളുടെ ആജ്ഞ പോലെയാകട്ടെ മഹാരാജാവേ. രാജാവിന്റെ പിറന്നാൾ വന്നെത്തി. എല്ലാവരും അദ്ദേഹത്തിന് ആശംസ അറിയിക്കാൻ വന്നിരുന്നു. അവരുടെ ഒപ്പം ബൻസിയും വന്നു. മഹാരാജാവേ, ഇവനാണ് ബൻസി, ദരിദ്ര കുടുംബത്തിലുള്ളവൻ. ഇവിടെ നോക്കൂ ബൻസി, നീ ദരിദ്രനാണ്. അതുകൊണ്ട് നാം നിനക്ക് നിലം എഴുതി തരാം. അതുകൊണ്ട് നിനക്ക് സുഖമായി ജീവിക്കാം. വളരെ വളരെ നന്ദിയുണ്ട് മഹാരാജാവേ. താങ്കൾ സത്യത്തിൽ ഒരു ദാനവീര ശൂരനാണ്. ഉടനെ മന്ത്രി സ്ഥലം അവന്റെ പേർക്കെഴുതി അതവന് കൊടുത്തു. അടുത്ത ദിവസം അവൻ അവിടെ പോയതും അവന്റെ അത്യാഗ്രഹം വളരെ കൂടി. ഈ മരങ്ങൾ ഇങ്ങനെ തന്നെ വിട്ടാൽ നമുക്ക് ഒരു ലാഭവും ഉണ്ടാവില്ല. ആദ്യം ഈ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് പിന്നെ അതെല്ലാം തീവച്ച് കൊളുത്തി അത് തണുപ്പിച്ച് ആ കരിക്കട്ടകൾ വിറ്റാൽ നമുക്ക് നല്ല ലാഭം കിട്ടും. കുരങ്ങന്റെ കയ്യിലെ പൂമാലയില്ലേ, അതുപോലെയായിരുന്നു ബൻസിയുടെ അത്യാഗ്രഹവും. അവൻ മറ്റൊന്നും ആലോചിക്കാതെ മരം വെട്ടാനായി തുടങ്ങി. ഇനി ഇതെല്ലാം ഒന്ന് ഉണക്കിയെടുത്ത് ഇതും നമുക്ക് കരിക്കട്ടയാക്കാം. കുറച്ചു നാളുകൾക്കുള്ളിൽ ബൻസി എല്ലാ മരവും കത്തിച്ച് അതിനെ കരിക്കട്ടയായി മാറ്റി. പിന്നെ കരിക്കട്ട വിൽക്കുന്ന ഒരു വ്യാപാരിയോട് പറഞ്ഞു, ദാ ഇവിടെ നോക്കൂ, ഞാൻ ഈ കരിക്കട്ടകൾ എല്ലാം വിൽക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിത് വാങ്ങുമോ? ഇതിനെല്ലാം മൊത്തം കൂടെ ഞാനൊരു 10 സ്വർണ നാണയം തരാം. ഏ, അങ്ങനെയാണോ? ആ തരൂ തരൂ, എല്ലാ കരിക്കട്ടകളും നിങ്ങൾ തന്നെ കൊണ്ടുപോക്കോളൂ. ശരി, വരൂ, നമുക്ക് രാജ്യം കാണാം. രാജാവ് എല്ലാ സ്ഥലങ്ങളും ചുറ്റിക്കണ്ട് ബൻസിയുടെ സ്ഥലത്തേക്കും വന്നു. ആ കാഴ്ച കണ്ട് അദ്ദേഹം ഒരുപാട് അത്ഭുതപ്പെട്ടു. ബൻസി, നിന്നെ കാണാൻ രാജാവ് വന്നിരിക്കുന്നു. വരൂ മഹാരാജാവേ, താങ്കളെ ഞാൻ വരവേൽക്കുന്നു. ബൻസി, പറയൂ, നീ ഇപ്പോൾ ദരിദ്രനല്ലോ, നീ എല്ലാ മരങ്ങളും വിറ്റോ? എനിക്ക് ആ പണം കൊണ്ട് വീട് മാത്രമേ പണിയാൻ സാധിച്ചുള്ളൂ. എന്നാൽ ഇപ്പോഴും എന്റെ ആവശ്യങ്ങളൊന്നും സാധിച്ചിട്ടില്ല. അതെങ്ങനെ? ഇത്രയും മരങ്ങൾ കൊണ്ട് നിനക്ക് ഒരുപാട് പണം കിട്ടിക്കാണും. അതെ മഹാരാജാവേ, 10 സ്വർണ നാണയം മാത്രമേ കിട്ടിയുള്ളൂ. ഞാൻ ആ മരങ്ങളെല്ലാം വെട്ടി കത്തിച്ച് കരിക്കട്ടയാക്കിയാണ് ഇതെല്ലാം സമ്പാദിച്ചത്. മഹാരാജാവ് തലയിൽ കൈവച്ച് അവനോട് പറഞ്ഞു, ആ തടിയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ആ ബാക്കിയുണ്ട്, കോടാലിയുടെ പിടിയില്ലേ അത്. ഇത് എടുത്തുകൊണ്ട് പോയി ചന്തയിൽ ചന്ദനമര വ്യാപാരികൾ ഉണ്ടായിരിക്കും, അവന് വിക്ക്. അപ്പോൾ നീ ഈ മരത്തിന്റെ മഹിമ മനസ്സിലാക്കും. ബൻസി ആ കോടാലി പിടി വ്യാപാരിയുടെ കയ്യിൽ കൊടുത്തു. അയാൾ അവന് ഒരുപാട് പണം കൊടുത്തു. ബൻസിക്ക് ഇപ്പോൾ മനസ്സിലായി. പിന്നെ അവൻ മഹാരാജാവിന്റെ അടുത്തേക്ക് വന്നു. മഹാരാജാവേ, ഞാൻ ചെയ്തത് തെറ്റാണ്. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി രാജാവേ. ഇത്രയും വിലയുള്ള മരങ്ങളെ ഞാൻ കരിക്കട്ടയാക്കി വിറ്റല്ലോ. എന്നോട് ക്ഷമിച്ചിട്ട് എനിക്ക് ഒരു അവസരം കൂടി തരൂ. ഇത്തരം അവസരങ്ങൾ ഒരു തവണയേ കിട്ടുകയുള്ളൂ. ഇപ്പോഴും നിനക്ക് അവസരങ്ങളുണ്ട്. ആ നിലത്തിൽ നീ കൃഷി ചെയ്യ്, ഇതാണ് നിനക്കുള്ള അവസരം. If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment.